പിന്നീട് ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സാഹചര്യം വന്നു. ഞാനും മക്കളും മാത്രമേ, എന്നാൽ മക്കൾ ചെറിയ കുട്ടികളാണ്. അവർ പിന്നെ മൂത്താൾ 10-ാം ക്ലാസ്സിലായിട്ടേ ഉള്ളൂ, ചെറിയ ആൾ 5-6-ാം ക്ലാസ്സിലായിട്ടേ ഉള്ളൂ. അപ്പോൾ ഡ്രൈവർ വേണം. കുട്ടികളെയും കൊണ്ട് അവരെ ഒന്ന് സ്കൂളിൽ വിടാനോ എമർജൻസിക്ക് അവരെയും കൊണ്ട് എവിടെയെങ്കിലും പോകണമെങ്കിലൊക്കെ നമുക്ക് ഡ്രൈവർ വേണം. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ, ഞാൻ അന്ന് ജീവിതത്തിൽ കടന്നുപോയ ഒരു വല്ലാത്ത അവസ്ഥയുണ്ട്, ഫാമിലി പ്രോബ്ലംസ് എന്ന് പറയാം. അപ്പോൾ ആ കാറിലിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വളരെ അടുത്ത ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ എന്തുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥയിൽ വന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്നുള്ള ചർച്ചകളൊക്കെ നമ്മൾ ഫോണിൽ കൂടെ മൊബൈലിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുമല്ലോ. അപ്പോൾ ഈ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർ മിക്കവാറും ഇത് കേൾക്കും. കേട്ടിട്ട് അവർ പുറത്തും അവിടെ ഇവിടെയൊക്കെ പോയി ഇത് വലിയൊരു ചർച്ചയാവുന്ന ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ പോകാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നി ഒരു സ്വകാര്യത എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. എന്തിനാണ് നമുക്കിപ്പോൾ കാറിലിരിക്കുമ്പോൾ ഒരു ചിലപ്പോൾ രാവിലെ മുതൽ രാത്രി വരെ നമ്മൾ എന്തെങ്കിലുമൊക്കെ യാത്രയിലും ജോലിയിലും ഒക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് നമ്മളുടെ സുഹൃത്തുക്കളോട് എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണം അല്ലെങ്കിൽ കാര്യം പറയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വ്യക്തി ഫ്രണ്ടിൽ വണ്ടി ഓടിക്കുന്നു എന്നുള്ളൊരു ഇതിൽ തന്നെ ഇങ്ങനെ കോൺഷ്യസ് ആയിരിക്കാം. അത് ഒരു പ്രധാന കാരണം ഡ്രൈവിംഗ് പഠിക്കാൻ.